പ്രിയപ്പെട്ടവരെ, ഞാൻ ലത. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ഇടയ്ക്ക് ഫ്ലവേഴ്സ് ചാനലിലെ നാടക നടിമാരെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞങ്ങള് ഇപ്പോൾ കൊറോണയായിട്ട് വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ നടീനടന്മാരും അതിലെ നാടക പ്രവർത്തകരും മുഴുവനും. കാര്യം രോഗികളായിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്, മരുന്നിന് പോലും ഒരു നിവൃത്തിയുമില്ല. അത്ര ഞങ്ങൾ കഷ്ടപ്പെടുക. ആ അവസരത്തിൽ ഞങ്ങളെ മാനസികമായി കൂടി വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായി. കാര്യം ഈ കോമഡി ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ആർട്ടിസ്റ്റുകളോട് ചോദിക്കുക, നിങ്ങൾക്ക് മറ്റു ജോലികളൊന്നുമില്ലേ? നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ കോമഡി ഉണ്ടാക്കി അങ്ങ് പറഞ്ഞാൽ പോരെ. നിങ്ങൾ എന്തിനാ നാടകക്കാരുടെ നാടക നടിമാരുടെയൊക്കെ നെഞ്ചത്ത് കയറുന്നത്? ഓ, സീരിയലുകാരെ കുറിച്ചോ സിനിമാക്കാരെ കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അത് ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ടാവുമല്ല. പാവപ്പെട്ട നാടകക്കാരാകുമ്പോൾ അവരുടെ നെഞ്ചത്ത് കയറി നിങ്ങൾക്ക് നിരങ്ങാം. ഒന്ന് പറഞ്ഞേക്കാം, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും സഹോദരിമാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ മാന്യമായിട്ടാണോ ജീവിക്കുന്നത്? എനിക്കറിയാൻ വയ്യ. എന്റെ തോന്നൽ അവരൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്നതായിരിക്കും. കാരണം അവനവന്റെ വീട്ടിലുള്ള സ്ത്രീകൾ മോശമായിട്ട് പ്രവർത്തിക്കുമ്പോഴായിരിക്കും കണ്ട സ്ത്രീകളും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും ശരിയായിട്ടുള്ള വീട്ടിൽ നിന്ന് വന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്പമെങ്കിലും മാന്യതയും മര്യാദയും, അതായത് അച്ഛനെന്ന് വിളിക്കുന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, അമ്മ മുലപ്പാല് തന്ന് കഷ്ടപ്പെട്ട് വളർത്തിയ വീട്ടിൽ നിന്ന് ജനിച്ചവരാണ് നിങ്ങൾ ഈ കോമഡി അവതരിപ്പിക്കാൻ വന്നതെങ്കിൽ, ഒരിക്കൽ പോലും നിങ്ങൾ ആരെയും ഇത്തരം വൃത്തികെട്ട ഭാഷകൾ നിങ്ങൾ പറയില്ലായിരുന്നു. നാടകക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശബ്ദം കൊണ്ട് തോളുകുലുക്കി നിങ്ങൾ എന്തൊക്കെയോ വലിയ മഹാസംഭവമാണെന്നും പറഞ്ഞാണ് നിങ്ങൾ വരുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാ വരുന്നത്. ഞങ്ങൾ പക്ഷെ കളിയാക്കിയല്ല കേട്ടോ, മറ്റൊന്നും തോന്നരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്തുള്ള ചില ആണുങ്ങൾ ഈ കോമഡിയിൽ ആ ഫ്ലവേഴ്സ് ചാനലിലെ കോമഡിയിൽ ഒരു പൊക്കമുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരനിട്ടേക്കുന്ന ഡ്രസ്സൊന്നും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനൊക്കെ ശരീരമൊക്കെ മുഴിപ്പിച്ച് കാണിച്ച് കുറെ കൊച്ചു പെമ്പിള്ളാരെയൊക്കെ പിടിച്ചു നിർത്തി കിണ്ടാണ്ടൊക്കെ പറഞ്ഞ് വലിയ കോമഡിയാണെന്നും പറഞ്ഞ് അങ്ങ് നെഗളിക്കുന്ന മാന്യന്മാരായിട്ടുള്ള ആൾക്കാരോട് പറയാം, ആദ്യം വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയും ഭാര്യമാരെയൊക്കെ നേരെയാക്കിയിട്ട് വേണം മറ്റുള്ളവരെ നേരെയാക്കാൻ വരാം. ഞങ്ങള് നടികള് ഓരോ വ്യക്തികളും ഇഷ്ടം പോലെ, ഏകദേശം എത്രയാണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ഒരു സമിതിയിൽ മൂന്ന് നടികള് രണ്ട് നടികളൊക്കെ വെച്ച് ഒരുപാട് നടീനടന്മാർ, എല്ലാം മാന്യതയുള്ള നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന നല്ല കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീകളാണുള്ളത്. അവർ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. പലരെ ഞാൻ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഒരു നേരത്തെ സർക്കാർ കൊടുക്കുന്ന കുറച്ച് അരിയല്ലാതെ അവരുടെ ഇങ്ങനെ കൈവശം ഒന്നുമില്ല. ആറുമാസം നാടകം ഉണ്ടെങ്കിൽ ആറുമാസം നാടകമില്ലാതെ കഷ്ടപ്പെടുക. പല സീരിയലുകളിലും ഒക്കെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ പോയതാ, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോരുന്ന കാര്യമുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ നല്ല ഒന്നാന്തരം കുടുംബങ്ങളുള്ളതാ, മക്കളുള്ളതാ, വിദ്യാഭ്യാസമുള്ളവരാ. ഞങ്ങൾ നാടാത്തി വന്നവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരാന്ന് കരുതണ്ട. നല്ല ഒന്നാന്തരം വിദ്യാഭ്യാസമുണ്ട്. മാന്യമായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നാടകത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. ഒരു മുട്ടുസൂചി പോലും ഞങ്ങൾക്ക് ഈ നാടകത്തിൽ നിന്നുള്ളതാ. അല്ല, നിങ്ങളെ പോലെയൊക്കെ കോമാളി കളിച്ച് കണ്ടമാനം വഴിതെറ്റി നടക്കുമായിരുന്നെങ്കിൽ ഇതേ എന്റെ വീട് തന്നെ കണ്ടത്. തേക്കാൻ പോലും എന്താ പറയാ, തറയിടാൻ പോലും പൈസയില്ല. ഇത്രയും കാലം 10-24 വർഷം നാടകത്തിൽ വന്നിട്ട് പോലും ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ഉടുതുണിയും വരവിന്റെ എന്തെങ്കിലും ഒക്കെ മാലയൊക്കെ ഞങ്ങൾക്കുള്ളൂ. കാര്യം എന്താണെന്നറിയോ, ഞങ്ങളുടെ ജീവിതം നേരാണ്. ഞങ്ങൾക്ക് അത് മതി. ഈശ്വരൻ ഞങ്ങൾക്ക് തന്നേക്കുന്നത് മാത്രം അന്തസ്സായിട്ട് കൊണ്ടുപോയി കൈകാര്യം ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങള് നടീനടന്മാര്. ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇങ്ങനെയുള്ള അവതരണവും കൊണ്ട് വന്നേക്കരുത്. നീയൊക്കെ പുറത്തിറങ്ങുമ്പോ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇതൊരു ഭീഷണിയാണ്. ഭീഷണി മാത്രമല്ല, ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. മേലാൽ നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്നവരാണെങ്കിൽ മാന്യമായിട്ടുള്ള പ്രവൃത്തികൾ മാത്രമേ ചാനലുകളിൽ കാണിക്കാവൂ. ഞങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വരരുത്. ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ വിടുക.